ക്യാപിറ്റൽ കപ്പ് ഡ്രാഗൺ ബോട്ട് റേസിംഗ് സീസൺ 1 കോറൽ ബേ വാട്ടർ സ്പോർട്സിൽ നടന്നു. പ്രശസ്ത കായിക സംഘാടന കമ്പനിയായ ദ ഗെയിം ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി പരിപാടിയിൽ പങ്കെടുത്തു. ബഹ്റൈനിൽ അതിവേഗം പ്രചാരം നേടുന്ന ഒരു കായിക വിനോദമാണ് ഡ്രാഗൺ ബോട്ട് റേസിംഗ് എന്ന് അദ്ദേഹം പറഞ്ഞു. 200 മീറ്റർ സ്ട്രേറ്റ് റേസ് കോഴ്സിലും ഡബിൾ എലിമിനേഷൻ ഫോർമാറ്റിലും 160-ൽ തുഴച്ചിൽക്കാർ പങ്കെടുത്തു. ക്യാപിറ്റൽ കപ്പ് സീസൺ 1 ചാമ്പ്യൻഷിപ്പ് കിരീടം ലീജിയൻ ഓഫ് വൈക്കിംഗ് ബിജോൺ ടീം സ്വന്തമാക്കി. നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ്, ക്യാപിറ്റൽ പോലീസ് ഡയറക്ടറേറ്റ് എന്നിവയുമായി സഹകരിച്ച് LMRA നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. അനധികൃത റിക്രൂട്ട്മെന്റ് നടത്തിയ 8 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി LMRA അറിയിച്ചു. അനുമതിയില്ലാതെയാണ് ഹൗസ് മെയ്ഡുകളെ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 26 തൊഴിലാളികളും പിടിയിലായി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്തു. ബഹ്റൈനിലെ സർക്കാർ ജീവനക്കാർക്കായി ഫ്ലെക്സി ഹാജർ ഫോർമുല കൂടുതൽ വിപുലീകരിച്ചു. സർക്കാർ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്തിലെ ഫ്ലെക്സി സമയം 3 മണിക്കൂറായി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലവിൽ ഇത് 2 മണിക്കൂറാണ്. താമസിച്ച് ജോലിക്ക് വരുന്നതനുസരിച്ച് താമസിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിനുള്ള സൗകര്യമാണ് ഇത് നൽകുന്നത്. രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഇതനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. രാവിലെ വൈകുന്നതനുസൃതമായി ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്തിലും മാറ്റമുണ്ടാകും. ആലപ്പുഴ പ്രവാസി അസോസിയേഷനും അൽഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. May 12 വെള്ളിയാഴ്ച സൽമാബാദിലുള്ള അൽഹിലാൽ ഹോസ്പിറ്റലിൽ വെച്ച് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മെഡിക്കൽ ക്യാമ്പ് നടക്കും. CPR നൽകുന്ന രീതിയും ഹൃദയാരോഗ്യം ബോധവൽക്കരണ ക്ലാസും ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ടോട്ടൽ കൊളസ്ട്രോൾ, ക്രിയാറ്റിനിൻ, BMI, SGPT, ECG തുടങ്ങിയ ടെസ്റ്റുകളും ഡോക്ടർ കൺസൾട്ടേഷനും ഈ ക്യാമ്പിൽ ലഭ്യമാണ്. കൂടാതെ ഡിസ്കൗണ്ട് കാർഡുകളും ലഭ്യമാകുന്നതാണ്. ബഹ്റൈൻ വിശ്വകലാ സാംസ്കാരിക വേദി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. മനാമ ഇന്ത്യൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ 13 ഭരണസമിതി ചുമതലയേറ്റു. സുരേഷ് CS പ്രസിഡന്റായും ത്രിവിക്രമൻ PK ജനറൽ സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. 20 വാർഷികാഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു.